10 ലക്ഷത്തിലേറെ മലയാളികളുള്ള ബംഗളൂരുവിൽ 4 ലക്ഷത്തിലേറെ വോട്ടർമാരുമുണ്ട്. ഇതിൽ പലരും നാട്ടിലെത്തി വോട്ട് ചെയ്യാനാവാത്തതിൻ്റെ വിഷമത്തിലാണ്. കന്നി വോട്ട് ചെയ്യാനാവാത്ത ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് രാജ്യത്തിൻ്റെ IT തലസ്ഥാനത്തുള്ളത്. IT കമ്പനികളിൽ ജോലി ചെയ്യുന്നവരും വിദ്യാർത്ഥികളുമായി നിരവധി വോട്ടർമാർക്കാണ് കേരളത്തിലെത്തി ഇത്തവണ വോട്ട് ചെയ്യാൻ സാധിക്കാത്തത്. തെരഞ്ഞെടുപ്പ് വ്യാഴാഴ്ച ആയതിനാൽ 3 പ്രവൃത്തി ദിവസങ്ങൾ നഷ്ടപ്പെടുമെന്നതാണ് കാരണം. ഈ വർഷത്തിലും വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അത് വ്യാഴാഴ്ചയായി പോയി, വർക്കിംഗ് ഡേ ആയി പോയി. വ്യാഴാഴ്ച വോട്ട് ചെയ്തിട്ട് തിരിച്ചു കയറുമ്പോൾ തന്നെ വെള്ളിയാഴ്ച 1 ദിവസം കൂടെ ലീവ് എടുക്കണം. അങ്ങനെ ഇപ്പം പോകാൻ തന്നെ ടിക്കറ്റ് കിട്ടില്ല, ബസ്സിൻ്റെ ട്രെയിനിൻ്റെ ഒന്നും ടിക്കറ്റ് ഇല്ല. നമുക്ക് ഈ പ്രചാരണം എല്ലാം കാണുമ്പോൾ ഭയങ്കര ഒരു എന്നാ പറയുക ഭാഗമായിട്ട് നമുക്ക് ചേരണമെന്ന് ഭയങ്കര ആശയമൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഈ വോട്ട് ചെയ്യാൻ സമയമില്ല. ഈ അവധി ദിവസങ്ങളിലല്ലാത്തത് കൊണ്ട് നമുക്ക് ലീവ് എടുത്ത് പോകാൻ നമുക്ക് ലീവില്ല. അടുത്ത ദിവസങ്ങൾ ഇപ്പോൾ ഈ മാസത്തിൽ തന്നെയാണെങ്കിലും ഈസ്റ്ററും വിഷുവും കാര്യങ്ങളൊക്കെ വരുവാണ്. അപ്പോൾ അതിനാണ് നമുക്ക് ലീവ് മാക്സിമം എടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. കന്നി വോട്ട് കലങ്ങിപ്പോയതിൻ്റെ വിഷമത്തിലാണ് രാജീവ് ഗാന്ധി സർവകലാശാലയുടെ കീഴിലുള്ള കോളേജുകളിലെ ചില മലയാളി വിദ്യാർത്ഥികൾ. ഇവർക്ക് ഇന്ന് തുടങ്ങുന്ന പരീക്ഷ വെള്ളിയാഴ്ച വരെ നീളും. ആദ്യ വോട്ട് നഷ്ടപ്പെടാതിരിക്കാൻ ടീജോൺ കോളേജിലെ വിദ്യാർത്ഥിയായ ഷാഹിദ് അറിയാവുന്ന രാഷ്ട്രീയ നേതാക്കൾക്കും മാധ്യമപ്രവർത്തകർക്കുമെല്ലാം ഇമെയിൽ സന്ദേശമയച്ചു. പക്ഷേ സമ്മതിദാനത്തിന്റെ മഷി വിരലിൽ പുരട്ടാനാവാത്ത വിധിക്ക് മുന്നിൽ കീഴടങ്ങാൻ തന്നെ തീരുമാനിച്ചു. നമ്മുടെ ഭാവി തുലച്ചിട്ട് രാജ്യത്തിന്റെ മാത്രം ഭാവി നോക്ക്, ഇപ്പോഴത്തെ ഈ ആധുനിക കാലത്ത് നമ്മൾ നോക്കത്തില്ലല്ലോ. ആദ്യ വോട്ടായിരുന്നു, അതിപ്പോ എക്സാമിന്റെ സെന്ററിലായതുകൊണ്ട് ഇപ്പൊ വോട്ട് ചെയ്യാൻ പറ്റില്ലെന്ന സങ്കടം ഒറ്റ സങ്കടമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തങ്ങളെ പോലെയുള്ളവരുടെ വിഷമം അടുത്ത തവണയെങ്കിലും കാണണമെന്നാണ് ഇവരുടെ അപേക്ഷ. വ്യക്തിയോ രാജ്യമോ വലുത്, തൽക്കാലം വ്യക്തി എന്ന് പറയാം. ബെന്നർഘട്ട റോഡിലുള്ള ടി ജോൺ കോളേജിൽ നിന്നും സുജിത് നായർ, ഏഷ്യനെറ്റ് ന്യൂസ്.